അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി ബിറിദല്ലാ അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഹർ കർബലാ കെ ബഅദ് ഇസ്ലാം സിന്ദാ ഹോതാ ഹേ. പ്രിയപ്പെട്ട വീക്ഷകരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മഹാ മദ്യവ്യസനിയായിരുന്ന അമേരിക്കയിലെ ഡേവിഡ് സ്റ്റെഡർ എന്ന് പറയുന്ന മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്ന കോട്യാധിപതിയായിരുന്ന ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് എത്തിയ ഒരു കഥയാണ് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. അത്രയും കൊടിയനായിരുന്ന മദ്യവ്യസനി എങ്ങനെ ഇസ്ലാമിലേക്ക് വന്നു ചേർന്നു എന്നുള്ള കൗതുകമായിട്ടുള്ള കഥയാണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത്. ഇസ്ലാമിക് ഫോബിയോ, എവിടെ ഇസ്ലാമിനെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മതമാണെന്ന് പ്രചരിപ്പിച്ച് ഇസ്ലാമിനെതിരെ ഗൂഢമായിട്ടുള്ള തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ ഒരുപറ്റം ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇസ്ലാം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സമത്വത്തിൻ്റെയും മഹാസന്ദേശം ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തി കാണിച്ചപ്പോൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ സകലമാന ജീവിതത്തിൻ്റെ വഴികളെയും തുറന്നു തരുന്ന ഒരു പാതയാണ്, ഒരു ജീവിത ശൈലിയാണ് പരിശുദ്ധമായ ഇസ്ലാമെന്ന് പലരും തിരിച്ചറിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ വൈശിഷ്ട്യങ്ങൾ നിറഞ്ഞിട്ടുള്ള കൗതുക കഥകളുണ്ട്. എന്നാൽ ഈ പവിത്രമായ റമദാനിൻ്റെ, ഈ നിലവിലുള്ള റമദാനിൻ്റെ റമദാൻ മൂന്നിന് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഡേവിഡ് സ്റ്റെഡറിനെ കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും ബലപ്രയോഗങ്ങളോ ഒരു ഇക്രാഹോ ഒരു മനുഷ്യനിലേക്കും ചെയ്തിട്ടില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ഒരു ബലപ്രയോഗവും ഇല്ല എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം. ഒരുപാട് മതങ്ങൾ ലോകത്തുണ്ടെങ്കിലും പല മതങ്ങൾ മനുസൃഷ്ടിയാണെങ്കിൽ അള്ളാഹുവിലേക്ക് നേരിട്ടിട്ടുള്ള, അള്ളാഹുവിൻ്റെ വക്കൽ സ്വീകാര്യമായ ഒരു മതമുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാത്രമാണ്. എങ്ങനെയാണ് ഡേവിഡ് സ്റ്റെഡർ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നതെന്നറിയുമോ? 53-കാരനായ ഡേവിഡ് സ്റ്റെഡർ തൻ്റെ കുടുംബങ്ങളും മക്കളുമായി കഴിഞ്ഞുകൂടുമ്പോൾ അമേരിക്കയിൽ ഒരുപാട് ആൽക്കോഹോൾ അഡിക്റ്റായിക്കൊണ്ടാണ് ജീവിതം കഴിച്ചുകൂട്ടിക്കൊണ്ടിരുന്നത്. വീട്ടിൽ എപ്പോൾ നോക്കുകയാണെങ്കിലും ബഹളങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് ഭീഷണികളുമായിരുന്നു ഡേവിഡ് സ്റ്റെഡറിൻ്റെ വീടിനകത്തുണ്ടായിരുന്നത്. അയൽവാസികൾക്ക് പോലും സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം കഴിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ ഡേവിഡ് സ്റ്റെഡർ, 53-വയസ്സുകാരനായ ഡേവിഡ് സ്റ്റെഡർ ഒരു മദ്യവ്യസനിയായിരുന്നു, ഒരു ആൽക്കോഹോൾ അഡിക്റ്ററായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ കള്ളിനെക്കുറിച്ച് പറഞ്ഞത്, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമ ഇത്മുൻ കബീർ വമനാഫിഉ ലിന്നാസി വഇത്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ. തങ്ങളോട് മക്ക മുശ്രിക്കുകൾ വന്ന് ചോദിക്കും കള്ളിനെക്കുറിച്ചും ജൂസിനെക്കുറിച്ചും ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഖുൽ ഫീഹിമ, തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇത്മുൻ കബീർ, ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള കാരണം ഈ മയക്കുമരുന്നുകളാണ്. ബുദ്ധിയുള്ള മനുഷ്യൻ ആ മനുഷ്യൻ്റെ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ മയക്കുമരുന്നുള്ളത്. അത് കല്ലാവട്ടെ, കഞ്ചാവട്ടെ, മറ്റുള്ള ഏതെങ്കിലും ആവട്ടെ, മനുഷ്യൻ്റെ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മാരകമായിട്ടുള്ള ഒരു വസ്തു. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അതിൽ വൻ കുറ്റങ്ങളുണ്ട്.
ലോകത്ത് നടക്കുന്ന ഒരുപാട് കൊലപാതകങ്ങളാവട്ടെ, വ്യഭിചാരങ്ങളാവട്ടെ, ലൈംഗിക പീഡനങ്ങളാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള കുടുംബകലഹങ്ങളാവട്ടെ, വിവാഹ വിച്ഛേദനങ്ങളാവട്ടെ, ഇതൊക്കെ കൂടുതലുമായി നടക്കുന്നത് ഒരു വീട്ടുകാരനായ വീടുടമസ്ഥൻ മദ്യവ്യസനിയോ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെയോ അടിമയായി മാറുമ്പോഴാണ്. അങ്ങനെയുള്ള വീടിലൊരു സ്വസ്ഥതയും ഉണ്ടാകൂല. അതുപ്രകാരമായിരുന്നു ഡേവിഡ് സ്റ്റെഡറിൻ്റെ വീടിൽ ഒരു നിമിഷം പോലും സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ് വീട്ടുകാർക്കും അയൽവക്കക്കാർക്കും അയൽവാസികൾക്കും. ഇത് അറിഞ്ഞ ഡേവിഡ് സ്റ്റെഡർ എന്ത് ചെയ്തു എന്നറിഞ്ഞു? അദ്ദേഹം റമദാനിനടുത്താകുമ്പോൾ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവണ്ട, പ്രയാസമുണ്ടാവണ്ട എന്ന് മനസ്സിലാക്കി അദ്ദേഹം നേരെ തിരിക്കുകയാണ് യാത്ര. അങ്ങനെ ദുബൈയിലേക്ക് യാത്ര തിരിക്കുന്നു. അങ്ങനെ ദുബൈയിലേക്ക് എത്തിപ്പെട്ട ആ മനുഷ്യൻ ദുബൈയിലെ ഏറ്റവും വലിയൊരു ഹോട്ടലിൽ 19-ാമത്തെ നിലയിൽ ഫ്ലോറിൽ വെച്ച് ഒരു മുറിയെടുക്കുകയാണ്, റൂം എടുക്കുകയാണ് വസിക്കാൻ വേണ്ടി. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഡേവിഡ് സ്റ്റെഡർ കൂടുതലുമുള്ള ബ്രാൻഡ് ഐറ്റങ്ങളാണ് സ്വീകരിക്കുകയും ബ്രാൻഡ് ആൽക്കഹോളുകളെ വരുത്തി തീർത്തി അതിനെ കുടിച്ച് മദ്യമസ്ഥനായി ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ ജീവിതത്തിൽ തന്നെ നിരാശനാവുകയാണ്. എന്നൊരിക്കലും ജീവിതം വേണ്ട, ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഡേവിഡ് സ്റ്റെഡർ തുണിയുന്നത്. ഡേവിഡ് സ്റ്റെഡറിൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇനിയൊരു ഈ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്, ഞാൻ സൂസൈഡ് ചെയ്യുകയാണെന്നുള്ള ഒറ്റ തീരുമാനത്തിന് വന്നെത്തി 19-ാം നിലയിലെ റൂമിൻ്റെ ജനലിനകത്തേക്ക് കടന്നു വന്ന് അവിടെ നിന്ന് ചാടി സൂസൈഡ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന നേരത്താണ് അടുത്ത പള്ളിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ മന്ത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ബാങ്കിൻ്റെ സുവ്യാസ ശൈലി, ആ നല്ല രീതിയിലുള്ള വാങ്കൊന്ന് ഡേവിഡ് സ്റ്റെഡറിൻ്റെ കാതിലേക്ക് കേട്ടപ്പോൾ ആ വാങ്കിൻ്റെ ധ്വനികളെ കൊണ്ട് ഡേവിഡ് സ്റ്റെഡർ വല്ലാതെ ആകർഷിതനായി. പെട്ടെന്ന് താൻ സൂസൈഡ് ചെയ്യാനുള്ള ആ ഒരു തീരുമാനം കൈവിട്ട് ആ വാങ്കിൻ്റെ അർത്ഥങ്ങൾ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്യുകയാണ് ഡേവിഡ് സ്റ്റെഡർ ചെയ്തത്. വറഫഅനാലക ദിക്റക് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നബി അങ്ങയുടെ നാമത്തെ നാം മഴത്തിരിക്കുന്നു. ബാങ്കിൻ്റെ ഒരു പ്രത്യേകത എന്നു പറഞ്ഞാൽ ലോകത്ത് 24 മണിക്കൂറും ഇടമുറിയാതെ ഒരു സ്ഥലത്തിൽ നിന്നല്ലെങ്കിലും മറ്റൊരു സ്ഥലത്തിൽ നിന്ന്, ഒരു രാജ്യത്തിൽ നിന്നല്ലെങ്കിലും മറ്റൊരു രാജ്യത്തിൽ നിന്ന്, ഒരു പ്രദേശത്തിൽ നിന്നല്ലെങ്കിലും മറ്റൊരു പ്രദേശങ്ങളിൽ നിന്ന് 24 മണിക്കൂറും അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ മാധുര്യമേറിയ ആ ധ്വനികൾ ഇങ്ങനെ വാനിൽ ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഭവനങ്ങളുടെ മിനാരങ്ങളിൽ നിന്ന്. ഈ പവിത്രമേറിയ ആ ഒരു സുന്ദരമായ ശൈലിയിലുള്ള വാങ്കിൻ്റെ ധ്വനികൾ തൻ്റെ ചെവിയിലേക്ക് അടിച്ചു വീശിയപ്പോൾ താൻ ജീവിതം അവസാനിപ്പിക്കണമെന്ന് കരുതിയ ഡേവിഡ് സ്റ്റെഡർ ആ തീരുമാനത്തെ മാറ്റിവെച്ച് അദ്ദേഹം ഗൂഗിളിലൂടെ അതിൻ്റെ അർത്ഥം ചിന്തിച്ചു, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആകർഷിതനാവുകയാണ്. അങ്ങനെ അദ്ദേഹം ഖുർആൻ പഠിക്കുന്നു. ഖുർആൻ ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ പവിത്രമായ റമളാനിലാണ് നാം ഖുർആനിറക്കിയത്. ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്ക് സന്മാർഗത്തിൻ്റെ പാന്താവ് കാണിച്ചു കൊടുക്കുന്ന പരമമായ പവിത്രമായ അള്ളാഹുവിൻ്റെ വചനമാണ് ഖുർആൻ. ആ ഖുർആൻ പല ആളുകളെയും അത് ഹിദായത്തിലേക്ക് എത്തിക്കുന്നു, സന്മാർഗത്തിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഖുർആനിനെ പഠിക്കാൻ തുടങ്ങിയ ഡേവിഡ് സ്റ്റെഡർ ഈ പവിത്രമായ റമളാനിൻ്റെ മൂന്നിൽ നിന്ന് അള്ളാഹു ഹിദായത്തിട്ട് കൊടുക്കുകയാണ്. സിയാദ് കൾച്ചർ, സിയാദ് ഇസ്ലാമിക് കൾച്ചർ സെൻറ്ററിലൂടെ അദ്ദേഹം കലിമത്ത് ഷഹാദ ഉച്ചരിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം ഹാറൂൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മദ്യവ്യസനിയായിരുന്ന മയക്കുമരുന്നിൻ്റെ അടിമയായി ഇനിയൊരിക്കലും ജീവിതം വേണ്ട എന്ന് പറഞ്ഞ ആൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് വാങ്കിൻ്റെയും ഖുർആനിൻ്റെയും കാരണം കൊണ്ടാണെങ്കിൽ, ആ ഖുർആനാണ് ഇഹത്തിൻ്റെയും പരത്തിൻ്റെയും എല്ലാ വിജയത്തിൻ്റെ വഴികളെ തുറന്നു നിന്ന ഖുർആനിനെ മറന്നുകൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായം. അതാണ് ഇന്ന് മുസ്ലിമീങ്ങൾ ഏറ്റവും പ്രയാസപ്പെടാനുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടാനുള്ള കാരണം. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിൽ ഒഴിച്ചു പോകുന്നത്. ആ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ ശരിക്കും മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് എക്കാലത്തിലും ഏത് സമയത്തും
ഏത് സന്ദർഭങ്ങളിലും ഏത് പ്രദേശങ്ങളിലും നിങ്ങൾക്ക് ഒരു വിഷമം വരാൻ പോകുന്നില്ല എന്നാണ് ഹബീബ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവർ, അതിൽ ഒന്നാണ് കലാം കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ പാരായണം ചെയ്യുകയും അതിൻ്റെ സിദ്ധാന്തങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ ആദർശങ്ങളിലേക്ക് മനസ്സ് ആകർഷിച്ച് ഡേവിഡ് സ്റ്റെഡർ ഹാറൂൻ എന്ന പേരിലൂടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കോൾ വിളിച്ചപ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയുള്ള ഒരു മനുഷ്യൻ, എന്തുകൊണ്ട് ഇത്രയും സ്വഭാവം പെട്ടെന്ന് മാറ്റം വന്നു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഭാര്യയോടും മക്കളോടും പറഞ്ഞു, ഞാൻ വാങ്കിൻ്റെ ധ്വനികളെ കേട്ടു, ഖുർആനിനെ കുറിച്ച് ഞാൻ പഠിച്ചു, ആ ഖുർആനിൻ്റെ കാരണം കൊണ്ട് ഞാൻ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ ഭാര്യയും മക്കളും മനസ്സിലാക്കി, ഖുർആൻ എനിക്ക് ഇത്രയും ശക്തിയുണ്ടോ എന്നാണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെ അവരും പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞതിന് ശേഷം ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്നുള്ള ഉറപ്പാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. പരിശുദ്ധമായ റമദാനും പെരുന്നാളും ദുബൈയിൽ കഴിച്ചുകൂട്ടി അത് കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയിലേക്ക് കടന്നുപോയി എൻ്റെ ഭാര്യയും മക്കളെയും ഇസ്ലാമിലേക്ക് ഞാൻ കൊണ്ടുവരുമെന്നുള്ള ഒരു ഉറപ്പാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എത്രയോ ആളുകൾ ഈ ഖുർആനിൻ്റെ കാരണം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരു മദ്യവ്യസനിയെ, അമുസ്ലിമായിരുന്ന മദ്യവ്യസനിയെ ആ മദ്യവ്യസനത്തിൽ നിന്ന് മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എത്രയോ ആളുകൾ, നമ്മുടെ സമുദായത്തിനിടയിൽ ജീവിക്കുന്ന ആളുകൾ മയക്കുമരുന്നിൻ്റെ അടിമകളായിട്ടുണ്ട്. അവർക്ക് ഖുർആനിനെ ശരിക്കുമെന്ന് പാരായണം ചെയ്ത് ജീവിച്ചു പോയാൽ അവർക്ക് ദുനിയാവിലും വിജയിക്കാൻ സാധിക്കും, ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കും. അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.